പ്രിയപ്പെട്ട കുട്ടികളെ, എച്ച് എസ് മാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഇസഡ് എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് എന്ന ഐഡന്റിറ്റി പഠിച്ചു. ഇന്ന് നമ്മൾ അടുത്ത ഐഡന്റിറ്റി പോവുകയാണ്. അതിനു മുമ്പ് ഒരു ആക്ടിവിറ്റി നോക്കാം. ഓരോ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ചതുരങ്ങൾ, ടു റെക്ടാംഗിൾസ് ചേർത്ത് ഒരു വലിയ റെക്ടാംഗിൾ ഉണ്ടാക്കി അതിന്റെ ഏരിയയാണ് കമ്പയർ ചെയ്തത്. ഇവിടെ ഫോർ റെക്ടാംഗിൾസ് ആർ ജോയിൻഡ് ടുഗദർ ടു ഫോം എ ബിഗ് റെക്ടാംഗിൾ എ ബി സി ഡി. ഫോർ റെക്ടാംഗിൾസ് ആർ ജോയിൻഡ്, ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്ടാംഗിൾ ആണ്. നാല് ചെറിയ റെക്ടാംഗിൾസ് ചേർത്ത് വെച്ചൊരു വലിയ റെക്ടാംഗിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇത് 2 സെന്റിമീറ്റർ ആണ്. നൗ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ഫസ്റ്റ് റെക്ടാംഗിൾ? ക്യാൻ യു സേ ഏരിയ ഓഫ് ദി ഫസ്റ്റ് റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് ലെങ്ത് 5 ആണ്, ബ്രെത്ത് 4 ആണ്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് 5 × 4, അത് 20 ആണ്. നമുക്കറിയാം, ശരിയാണല്ലോ, ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയ 5 × 4. ഓക്കെ അല്ലേ? സെക്കൻഡ് റെക്ടാംഗിളിന്റെ ഏരിയ 5 × ഇതാണ്, ഇത് 3, 5, ഇത് 2. അപ്പൊ 5 × 2 ദാറ്റ് ഈസ് 10. തേർഡ് റെക്ടാംഗിളിന്റെ ഏരിയ ഇത് 3 ആണ്, ഈ ലെങ്ത് 4 ആണ്. അപ്പൊ 3 × 4, തേർഡ് റെക്ടാംഗിളിന്റെ ഏരിയ 3 ലെങ്തിന്റെ പെട്ടെന്നുള്ള ഫോർമുല വേറെ ഒന്നുമില്ല. 3 × 4 = 12. ഫോർത്ത് റെക്ടാംഗിളിന്റെ ഏരിയ, ഫോർത്ത് റെക്ടാംഗിൾ വരുമ്പോൾ ഇതാണ് ലെങ്ത്, ഇതാണ് ബ്രെഡ്ത്ത്. ഈ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്, ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 3 × 2, അപ്പോ 3 × 2 ദാറ്റ് ഈസ് 6. ഇനി എ ബി സി ഡി എന്ന റെക്ടാംഗിളിന്റെ ഏരിയ വരുമ്പോഴോ, അവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 + 3 ആണ്, ഇത്രയും വരും. ബ്രെഡ്ത്ത് 4 + 2 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5 + 3 × 4 + 2. അപ്പോ ഏരിയ ഓഫ് ദി ലാർജ് റെക്ടാംഗിൾ എ ബി സി ഡി, വലിയ സമചതുരം എ ബി സി ഡിയുടെ പരപ്പളവ് എന്ന് പറയുന്നത് ഈ എ ബി ഇൻറ്റു എ ഡി ആണ്. എ ബി എന്ന് പറഞ്ഞാൽ 5 + 3 ആണ്, ബി എ ഡി എന്ന് പറഞ്ഞാൽ 4 + 2 ആണ്. 5 + 3 ഉം 4 + 2. നമുക്കറിയാം ഈ നാല് റെക്ടാംഗിൾസിന്റെ കൂടി ഏരിയ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതല്ലേ നോക്കിയ 5 + 3 എത്രയാ? 8. 4 + 2 6. 8 × 6 = 48. അതിന് നാല് കൂടി ആഡ് ചെയ്താൽ 20 ഉം 30 ഉം 6 ഉം 36 ഉം 38 ഉം 38 ഉം 41 ഉം 41 ഉം 48 ഉം. അപ്പൊ ഈ 1, 2, 3, 4 എന്നീ റെക്ടാംഗിൾസിന്റെ ഏരിയയുടെ സമ്മായിരിക്കും വലിയ റെക്ടാംഗിളിന്റെ ഏരിയ. ഇതുവരെ അടുത്തൊന്നും ചെയ്ത് നോക്കാം. അടുത്തതും എ ബി സി ഡി എന്ന് തന്നെയാണ് എന്തെങ്കിലും കൊടുത്തിരിക്കുന്നത്. എ ബി സി ഡിയുടെ ഏരിയ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ, നിങ്ങൾ തന്നെ ചെയ്തേ. ഇവിടെ ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയ ലെങ്ത് 8 ആണ്, ബ്രെഡ്ത്ത് 2 ആണ്. അപ്പോ 8 × 2 = 16 എന്ന് കിട്ടും. സെക്കൻഡ് റെക്ടാംഗിൾ ആകുമ്പോഴോ ലെങ്ത് ഇത് തന്നെയാണ്, ഇത്രയും ബ്രെഡ്ത്ത് 4 ആണ്. അപ്പൊ 8 × 4 അതാ 32 എന്ന് കിട്ടും. ശരിയല്ലേ? ഈ റെക്ടാംഗിൾ എടുത്തു കഴിയുമ്പോൾ ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 8 ആണ്, അപ്പൊ 8 × 4 = 32. തേർഡ് റെക്ടാംഗിളോ ഈ ലെങ്ത് 3 ആണ്, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 3 × 2 = 3 × 2 ദാറ്റ് ഈസ് 6 ആണെന്നറിയാം. ഇല്ലേ ഫോർത്ത് റെക്ടാംഗിൾ വരുമ്പോഴോ, ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ലെങ്ത് കണ്ട, ഇതാണ് ബ്രെഡ്ത്ത്. അപ്പൊ ലെങ്തിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 3 × 4 ദാറ്റ് ഈസ് 12 എന്ന് കിട്ടും. അപ്പോ എ ബി സി ഡി ഏരിയ ഓഫ് എ ബി സി ഡി എന്തോരം നോക്കിയ എ ബി സി ഡിയുടെ ഏരിയ എ ബി ഇൻറ്റു എ ഡി ആണ്. എ ബി എന്ന് പറഞ്ഞാൽ 8 + 3 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ 8 + 3 ആണ് ലെങ്ത്, ബ്രെഡ്ത്ത് 2 + 4 ആണ്. 2 + 4 അതായത് 8 + 3 എന്ന് പറഞ്ഞാൽ 11, 2 + 4 എന്ന് പറഞ്ഞാൽ 11 × 6 = 66 വരും. ഏരിയ 66 ആണ്. അടുത്ത റെക്ടാംഗിൾ ആണെങ്കിലോ അതിനും ഞാൻ എ ബി സി ഡി എന്ന് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. എ ബി സി ഡി ഇസ് ദി നെയിം. ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയ, ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയ 5 × 2, 5 × 2. സെക്കൻഡ് റെക്ടാംഗിളിന്റെ ഏരിയ 5, ലെങ്ത് ബ്രെഡ്ത്ത് 3, അപ്പോൾ 5 × 3. തേർഡ് റെക്ടാംഗിളിന്റെ ഏരിയ 4 × 2,
4 into 2. 5th rectangle, 4th rectangle area. This is 4 and this is 3. 4 into 3. വലിയ എ ബി സി ഡിയുടെ ഏരിയ എന്ന് പറയുന്നത് എ ബി ഇൻറ്റു ഇ ഡി ആണ്. എ ബി 5+4 ആണ് ഇൻറ്റു 2+3. 5+4 ഇൻറ്റു 2+3. അപ്പൊ ഇവിടെ എല്ലാത്തിലും നമുക്ക് ഒരു ഈ ചെറിയ നാല് റെക്ടാംഗിൾസ് ചെറിയ നാല് ചതുരങ്ങൾ ചേർത്ത് വെച്ചാണ് വലിയ ചതുരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ വലിയ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ നാല് ചതുരങ്ങളുടെ പരപ്പളവ് കൂട്ടുന്നതാണ്. സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദി സ്മോൾ റെക്ടാംഗിൾസ് ഗിവ്സ് ദി ഏരിയ ഓഫ് ദി ലാർജ് റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ ഇതും 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 കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും 5+3 × 4+2. അപ്പൊ അങ്ങനെ 5 × 4+5 × 2+3 × 4+3 × 2 എന്ന് പറയുന്നത് 5+3 × 4+2 ആണ്. അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. നാല് റെക്ടാംഗിൾസിന്റെ ഏരിയ 8+8 × 2 ഒന്നാമത്തെ റെക്ടാംഗിളിന്റെ ഏരിയ, രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ ഏരിയ 4 × 8 × 4, 3 × 2, 3 × 4. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് വലിയ റെക്ടാംഗിളിന്റെ ഏരിയ ആണ്. കാരണം ഇതിന്റെ സം ആണ് കണ്ടില്ലേ, ഇതിന്റെ സം 66. അപ്പൊ ചെറിയ നാല് റെക്ടാംഗിളിന്റെ പരപ്പളവ് കൂടുന്നതാണ് വലിയ റെക്ടാംഗിളിന്റെ പരപ്പളവ്. അടുത്ത കേസിലും ഇത് തന്നെയാണ്. ചെറിയ റെക്ടാംഗിളിന്റെ ഏരിയ 5 × 2+5 × 3+4 × 2+4 × 3 എന്ന് പറയുന്നത് 5+4 × 2+3 ആണ്. അതായത് ഇതിൽ ഈ ആദ്യത്തെ തുകയിലെ ഓരോ സംഖ്യകളിലും രണ്ടാമത്തെ തുകയിലെ ഓരോ സംഖ്യയെ കുടിച്ച് കൂട്ടി എഴുതുന്നു. അപ്പൊ 5 × 2, 5 × 3, 4 × 2, 4 × 3. അതല്ലേ 5 × 2, 5 × 3, 4 × 2, 4 × 3. അടുത്തതിൽ അങ്ങനെ നോക്കി 8 × 2 കണ്ടാ, 8 × 4, പിന്നെ 3 × 2, 3 × 4. അതായത് ഈ സമ്മിലെ 8ഉം 3ഉം. അതുകൊണ്ട് ഇതിലെ ഈ സമ്മിലെ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ, 8 കൊണ്ട് ഇതിന്റെ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്തു, 3 കൊണ്ട് ഇതിലെ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ചെയ്തു. ഇവിടെ നോക്കിക്കുക അത് തന്നെയാണ്. 5+3, 5 കൊണ്ട് 4 × 2 × 5 × 4 × 5 × 2, 3 കൊണ്ട് 4 × 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 3 × 4, 3 × 2. അപ്പോ ഈ കിട്ടി. അതുപോലെ നമുക്ക് അത് നമ്മളെ എക്സും വൈ ആയിട്ട് എടുത്തിരിക്കുകയാണ്. ലാസ്റ്റ് എക്സാമ്പിൾ എ ബി സി ഡിയുടെ ഏരിയ എന്ന് പറയുന്നത് നോക്കിക്കേ. ലാസ്റ്റ് കോളം ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയ എക്സ് ആണ്, ലെങ്ത് ബ്രെഡ്ത് യു ആണ്. അപ്പൊ എക്സ് ഇൻ ടു യു. സെക്കൻഡ് റെക്ടാംഗിളിന്റെ ഏരിയ, ഇതാണ് സെക്കൻഡ് റെക്ടാംഗിൾ. സെക്കൻഡ് റെക്ടാംഗിളിന്റെ ലെങ്ത് എക്സ് തന്നെ, ബ്രെഡ്ത് വി ആണ്. അപ്പൊ എക്സ് ഇൻ ടു വി. അതുപോലെ തേർഡ് റെക്ടാംഗിളിന്റെ വൈ ആണ് ലെങ്ത്, ബ്രെഡ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്, അത് യു ആണ്. അപ്പൊ വൈ ഇൻ ടു യു. ഫോർത്ത് റെക്ടാംഗിൾ ഇതാണ്, അതിന്റെ ലെങ്ത് വൈ ആണ്, ബ്രെഡ്ത് വി ആണ് കേട്ടോ. അപ്പൊ എക്സ് വൈ ഇൻ ടു വി. ഇനി വലിയ റെക്ടാംഗിളിന്റെ ഏരിയ എ ബി സി ഡിയുടെ ഏരിയ എ ബി ഇൻറ്റു എ ഡി ആണ്. എ ബി എക്സ് + വൈ ആണ്, എ ഡി യു + വി ആണ്. അപ്പൊ എക്സ് + വൈ × യു + വി ആണ് ഇത്. അപ്പോ ഈ എക്സ് + വൈ × യു + വി എന്ന് പറയുന്നത് വലിയ റെക്ടാംഗിളിന്റെ ഏരിയ ആണ്. ആ വലിയ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ നാല് റെക്ടാംഗിളിന്റെയും കൂടി ഏരിയ കൂട്ടുന്നതാണ്. സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദീസ് ഫോർ റെക്ടാംഗിൾസ് ഗിവ്സ് ദി ഏരിയ ഓഫ് ദി ലാർജ് റെക്ടാംഗിൾ. സോ വി ഗെറ്റ് എക്സ് + വൈ × യു + വി എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. അതായത് എക്സ് യു + എക്സ് വി + വൈ യു + വൈ വി. അതായത് രണ്ട് സമ്മുകളുടെ പ്രോഡക്റ്റ് ആണ് ഇവിടെ. അപ്പൊ ഈ സമ്മിന് ഓരോ നമ്പർ കൊണ്ടും ഈ സമ്മിന് ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്ക് ഈ പ്രോഡക്റ്റിന് ഈക്വൽ ആയിട്ട് കിട്ടും. അതായത് പ്രോഡക്റ്റ് ഓഫ് ടു സംസ് ഈസ് ഈക്വൽ ടു ഈച്ച് നമ്പർ ഓൺ ദി ഫസ്റ്റ് സം ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഈച്ച് നമ്പർ ഓൺ ദി സെക്കൻഡ് സം ആൻഡ് ആഡഡ്. അപ്പോ എക്സ് ഇൻ ടു യു + എക്സ് ഇൻ ടു വി + വൈ ഇൻ ടു യു + വൈ ഇൻ ടു വി. അപ്പോ ഈ ഒരു ഐഡന്റിറ്റിയാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അതായത് എക്സ് + വൈ × യു + വി എന്ന് പറയുന്നത് എക്സ് യു + എക്സ് വി +
വൈ യു പ്ലസ് വൈ വി. അപ്പോ നമുക്ക് കിട്ടിയ എൻറ്റിറ്റി ഇതാണ്, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറയുന്നത് എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. അങ്ങനെയാണെങ്കിൽ പി പ്ലസ് ക്യു ഇൻറ്റു ആർ പ്ലസ് എസ് എന്തായിരിക്കും? പി പ്ലസ് ക്യു ഇൻറ്റു ആർ പ്ലസ് എസ് പി ആർ അല്ലെ? പി ആർ ഈ സമ്മിലെ ഓരോ നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ, പി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ക്യൂ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്യണം. അപ്പൊ പി ആർ പ്ലസ് പി എസ് പ്ലസ് ക്യു ആർ പ്ലസ് ക്യു എസ്. ഇങ്ങനെ എളുപ്പത്തില് ഈ നാല് ടേമിന്റെ സമ്മ ആയിരിക്കും ഇതിന്റെ പ്രോഡക്റ്റ്. ഇനി എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എന്നാണെങ്കിലോ, എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ആണെങ്കിലോ എ സി എ ഡി, അതായത് എ കൊണ്ട് സി എ മൾട്ടിപ്ലൈ ചെയ്തു, എ കൊണ്ട് ഡി എ മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെയോ ബി കൊണ്ട് സി എ മൾട്ടിപ്ലൈ ചെയ്തു, ബി സി ബി കൊണ്ട് ഡി എ മൾട്ടിപ്ലൈ ചെയ്തു, ബി ഡി. അപ്പോ എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി, അതായത് ഈ സമ്മിലെ ഓരോ നമ്പർ കൊണ്ടും ഈ സമ്മിലെ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതി. അപ്പോ ഈ ഐഡന്റിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഐഡന്റിറ്റി ആണ്, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു എക്സ് യു പ്ലസ് എസ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. അങ്ങനെയായിരിക്കും എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു വൈ പ്ലസ് ത്രീ എന്തായിരിക്കും? എക്സ് കൊണ്ട് ആദ്യം ഇതിന് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യാം, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് ഇൻറ്റു ത്രീ എക്സ് ത്രീ എക്സ് ചെയ്താണ് എക്സ് ഇൻറ്റു ത്രീ ത്രീ എക്സ്, ഫൈവ് ഇൻറ്റു വൈ ഫൈവ് വൈ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ. ഇങ്ങനെ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും ഈ സമ്മുകളുടെ പ്രോഡക്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ഫൈവ് ഇൻറ്റു ബി പ്ലസ് ത്രീ എന്നാണെങ്കിലോ ബി പ്ലസ് എയ്റ്റ് എന്നാണെങ്കിലോ എന്ത് വ്യത്യാസം വരും? എ കൊണ്ട് ബി എ മൾട്ടിപ്ലൈ ചെയ്യണം എ ബി പ്ലസ് എ കൊണ്ട് എയ്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം എയ്റ്റ് എ, പിന്നെ ഫൈവ് കൊണ്ട് ബി എ മൾട്ടിപ്ലൈ ചെയ്യണം ഫൈവ് ബി, പിന്നെ ഫൈവ് കൊണ്ട് എയ്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം ഫൈവ് എയ്റ്റ്സ് ആർ ഫോർട്ടി. അങ്ങനെ നാല് ഈ നാല് ടേംസിന്റെ സമ്മ ആയിരിക്കും ഇത്. അപ്പൊ ഇത് നമുക്ക് അങ്ങനെ വളരെ എളുപ്പത്തിൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ ചെയ്ത ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഏഴാം ക്ലാസ്സിലെ രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എളുപ്പ വഴിയിൽ കാണുന്ന ഒരു രീതി. ഇപ്പൊ ഫിഫ്റ്റി വൺ ഇൻറ്റു സിക്സ്റ്റി വൺ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയുടെ പ്രോഡക്റ്റ് എടുക്കും, അതായത് അമ്പതും അറുപതും, പിന്നെ അതിൻ്റെ കൂടെ അമ്പതും കൂട്ടും അറുപതും കൂട്ടും, അതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടും. ഇങ്ങനെ അതായത് രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നു, അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യകളുടെ പ്രോഡക്റ്റിന്റെ കൂടെ ആ സംഖ്യകൾ കൂട്ടി അതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയാൽ മതി. ഇത് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെയാണ്, ഈ അമ്പത് അമ്പത്തൊന്ന് എന്ന് പറഞ്ഞാൽ അമ്പത് പ്ലസ് ഒന്നാം, അറുപത്തൊന്ന് എന്ന് പറഞ്ഞാൽ അറുപത് പ്ലസ് ഒന്നാം. അപ്പൊ അമ്പത് ഇൻറ്റു അറുപത്, അമ്പത് ഇൻറ്റു ഒന്ന് അമ്പത്, ഒന്ന് ഇൻറ്റു അറുപത് അറുപത്, ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന്, കേട്ടോ. ഈ ഐഡന്റിറ്റിയുടെ ഉപയോഗമാണ്. അപ്പൊ രണ്ട് അമ്പത്തൊന്ന് അറുപത്തൊന്ന് എഴുതി കുടിക്കുന്നതിനേക്കാൾ എളുപ്പം മനസ്സിൽ കണക്കും, അമ്പത് അറുപത് നമുക്ക് എളുപ്പത്തിൽ കുടിക്കാമല്ലോ, ഈ ആറ് മുപ്പത് മൂവായിരം എന്ന് കിട്ടും അല്ലേ. അതിനോട് അമ്പതും അറുപതും ഒന്നും കൂടി കൂട്ടിയാൽ, അമ്പതും അറുപതും കൂട്ടിയാൽ നൂറ്റി പത്ത്, ഇപ്പം മൂവായിരത്തി എത്ര കിട്ടും? മൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എന്ന് കിട്ടും. പെട്ടെന്ന് ആൻസർ ആപ്ലിക്കേഷൻ, അതായത് എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൺ എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ വൈ പ്ലസ് വൺ ഇൻറ്റു വൺ വൺ, അതായത് രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ അപ്പൊ അതിനേക്കാൾ ഒന്ന് കുറഞ്ഞ രണ്ട് സംഖ്യയുടെ പ്രോഡക്റ്റും ആ സംഖ്യകളും ഒന്നും കൂടി കൂട്ടിയാൽ മതി. അപ്പൊ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ആണ് എക്സ് പ്ലസ് ഒന്ന് ഇൻറ്റു വൈ പ്ലസ് ഒന്ന്. പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഐഡന്റിറ്റി ഈ ഐഡന്റിറ്റി മനസ്സിലോർത്തിരിക്കണം, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി, അത് ഓർത്തിരിക്കുക. അത് ഉപയോഗിച്ചുള്ള എളുപ്പ വഴികൾ നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും. താങ്ക് യു.